സാരി ലവേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാരിയാണ് കോട്ടൺ സാരീസ്, അതും ബംഗാൾ കോട്ടൺ സാരീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ബംഗാൾ കോട്ടണിനകത്ത് ടാൻ സാരീസ് എന്ന് പറയുന്നത്, ഇങ്ങനത്തെ വീവിങ് ഡിസൈൻസ് വരുന്നതാണ്. അങ്ങനത്തെ പ്ലെയിൻ സാരിക്കകത്ത് കളർ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസിനകത്ത് ചെക്സ് ആയിട്ടും ഡയമണ്ട്സ് ആയിട്ടും അങ്ങനത്തെ പല പല വീവിങ് സ്റ്റൈൽസിൽ വരുന്ന, അതുപോലെ തന്നെ ഈ ത്രെഡ് വീവിങ് ആണ്. ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് കാണുമ്പം ജെറി വീവിങ് ആയിട്ട് തോന്നും, ഇതെല്ലാം ത്രെഡ് വീവിങ്ങിനകത്ത് വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉൾവശവും കൂടെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ത്രെഡ് വീവിങ്ങിനകത്ത് വന്നിട്ടുള്ള സാരിയാണ്. ഇതാണ് ഫുൾ സാരി വന്നിരുന്നത്, ഹാഫ് ഹാഫ് ആയിട്ട്. ഈ സാരി ഹൈറ്റ് ഉള്ളവർക്ക് കൊടുക്കാനായിട്ടോ നല്ലത്. അപ്പോൾ പോർഷനിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ, സെൻറ്റർ പോർഷൻ നേരെ ഹാഫ് ഹാഫ് ആയിട്ടാണ് എൻ്റെ ആ പൊസിഷനിങ് വന്നിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഗ്രീനും ബ്രൗണും കൂടെ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡാണ്, ഒരു ചിക്കു ഷെയ്ഡ് പോലത്തെ, മറ്റേ സപ്പോർട്ടക്കയുടെ ഉള്ളിൽ വരുന്ന ആ ഒരു ഷെയ്ഡ് പോലത്തെ ഫിനിഷ്. പിന്നെ ഇവിടെ ലോവറിൽ ആ വീതിയുള്ള ബോർഡർ, ബ്ലാക്കിൻ്റെ അകത്ത് അപ്പറും ലോവറും ഒരു ബ്രിക്ക് റെഡ് കളറും വരുന്നുണ്ട്. മുന്താണിയുടെ പോർഷൻ കണ്ടോ, ഇങ്ങനെയാണ് എൻ്റെ മുന്താണിയുടെ പോർഷൻ വന്നിരിക്കുന്നത്. ഈ സൈഡിൽ ആ ഒരു കളർ, ഇതിനകത്ത് ആ ഞാൻ ചിക്കു കളറിൻ്റെ ആ ഒരു ഷെയ്ഡിങ് വന്നിരിക്കുന്നതാണ്, ലൈറ്റ് ആയിട്ടും ബ്ലാക്ക് വരുന്നിടത്ത് അത് ഇച്ചിരി കൂടെ ഡാർക്കറായിട്ട് നിൽക്കുന്ന രീതിയിലാണ് എൻ്റെ മുന്താണി. റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ്, ബ്ലൗസ് പീസ് വന്നിരിക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ഈ ഒരു ബോഡി കളറിലാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നിരുന്നത്. ഞാൻ ബ്ലൗസ് പീസും കൂടെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കയ്യിൽ ആ ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ബോഡിയിൽ ഈ ഒരു ചിക്കു കളർ കൊടുക്കുന്ന രീതിയിലാണ് എൻ്റെ ബ്ലൗസ് പീസ്. പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മുന്താണിയിൽ നമ്മൾ കണ്ടല്ലോ ഈ ഒരു ഡിസൈൻ, ആ ഒരു മുന്താണിയുടെ ഡിസൈൻ തന്നെയാണ് എൻ്റെ പ്ലീറ്റ്സിൻ്റെ പോർഷനിലും വരുന്നത്. ഇതാണ് എൻ്റെ പ്ലീറ്റ്സിൻ്റെ പോർഷൻ വരുന്നത്. അവിടെയും അതുപോലെ തന്നെ ബോർഡർ ഡിസൈൻ വരുന്നുണ്ട്. ബംഗാൾ കോട്ടൺ സാരീസിൻ്റെ കളക്ഷനാണ് ഇന്ന് കാണിക്കുന്നത്. ഫസ്റ്റ് സാരി ഇതാണ്. ഇനി അടുത്തത് വരുന്നത് മെജന്ത കളറിലുള്ളൊരു സാരിയാണ്. ഇതുണ്ടോ, ഇതാണ് ഫുൾ സാരി വരുന്നത്. അപ്പറിലും ലോവറിലും ഒരേപോലത്തെ തന്നെ ബോർഡർ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ത്രൂ ഔട്ട് ദ സാരി ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. റണ്ണിങ് ആയിട്ടാണ് സാരി പോകുന്നത്. ത്രൂ ഔട്ട് ദ സാരി ഇങ്ങനെ പോകുന്നു. അപ്പറിലും ലോവറിലും ഫുള്ളായിട്ട് ആ ചെക്ക് പാറ്റേൺസ് ആട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ ആ വീവിങ് ഡിസൈൻ ആ മെജന്ത കളർ ഇച്ചിരി കൂടെ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഇത് വന്നേക്കുന്നത്. ത്രൂ ഔട്ട് ദ സാരി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഒരു 1 മീറ്റർ കാണത്തില്ല, 80 to 90 centimeters ബ്ലൗസ് പീസ് കാണത്തുള്ളൂ. മുന്താണിയായിട്ട് ഇതിന് വരത്തില്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള റണ്ണിങ് സാരി ആയിട്ടാണ് വരുന്നത്. ഇതാണ് ആ ഫുൾ സാരി ലുക്ക്. ഇങ്ങനത്തെ സാരീസിലൊക്കെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് അല്ലെങ്കിൽ ഇക്കത്തിൻ്റെ ബ്ലൗസ് അല്ലെങ്കിൽ ഇൻഡിഗോയുടെ ബ്ലൗസസ് ഒക്കെ വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഗ്രീൻ കളറിലെ ഇക്കത്ത് ബ്ലൗസസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് ക്ലാസി ലുക്കായിരിക്കും. സിൽവർ ജ്വല്ലറീസും നല്ല ഭംഗിയാണ്. ഇതാണ് എൻ്റെ സെക്കൻഡ് കളർ വന്നേക്കുന്നത്. ബ്ലൗസ് പീസിൻ്റെ പോർഷൻ ഇതിനകത്ത് വരുന്നത് ഉണ്ടോ, ഇതാണ് എൻ്റെ ബ്ലൗസ് പീസിൻ്റെ പോർഷൻ വരുന്നത്. ഇല്ല, ബ്ലൗസ് പീസിൻ്റെ അല്ല, ബ്ലൗസ് പീസ് റണ്ണിങ് ആണ്, മുന്താണിയുടെ പോർഷനാണ് ഇങ്ങനെ സ്ട്രൈപ്സ് ആയിട്ട് വന്ന് നിൽക്കുന്നത്. ഇതുണ്ടോ, ഇതാണ് എൻ്റെ മുന്താണിയുടെ പോർഷൻ വരുന്നത്. റണ്ണിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫുൾ ബോഡിയിൽ ചെക്സ് വന്നിട്ട് മുന്താണിയുടെ പോർഷനിൽ സ്ട്രൈപ്സ് ആയിട്ട് വന്ന് ഫിനിഷ് ചെയ്യും. അടുത്തത് ഇതിൻ്റെ തന്നെ വറുത്തൊരു ഷെയ്ഡാണ്, ബ്ലൂ കളറാണ്. ബ്ലൂവിനകത്ത് ഗ്രീൻ കളറിലെ വീവിങ് ഡിസൈനും വന്നിട്ടുള്ളതാണ് അടുത്ത സാരി. ഇതാണ് ഫുൾ സാരി വരുന്നത്. നല്ല ഭംഗിയായി സാരി കാണാനായിട്ട്. നമ്മൾ ഉടുത്ത് നിൽക്കുമ്പോഴാണ് എൻ്റെ ഇതിൻ്റെ കൂടെ സിൽവർ ജ്വല്ലറീസ് ഒക്കെ വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ക്ലാസി ടച്ചാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ബ്ലൗസ് പറയുവാണെങ്കിലും ഇക്കത്താണ് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് വരുന്നത്. ഇൻഡിഗോയുടെ ബ്ലൗസസും നല്ലതായിരിക്കും. ബ്രിക്ക് ഓറഞ്ച് കളറിലുള്ള ഇൻഡിഗോ ബ്ലൗസസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്ലാസി ലുക്കിൽ ഫിനിഷ് ചെയ്യും. ഇതാണ് എൻ്റെ പല്ല് വന്നേക്കുന്നത്. വിത്ത് ബ്ലൗസ് ആണ്. ഇപ്പം ബ്ലൗസ് വേണ്ട, അത് പ്ലീറ്റ്സ് കൂടുതലായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. 6.5 മീറ്ററിൻ്റെ സാരിയാണ് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത്. അടുത്തത് വരുന്നത് ഇങ്ങനെയാണ് സാരി വരുന്നത്. ഈ ചെക്ക് പാറ്റേണിൽ തന്നെയാണ് വന്നേക്കുന്നത്. പിങ്ക് പീച്ച് കളറും ബ്ലൂയിഷ് പേർപ്പിൾ ഷെയ്ഡുമാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. പിങ്ക് പീച്ച് കളറും ബ്ലൂയിഷ് പേർപ്പിൾ ഷെയ്ഡും. അപ്പോൾ പോർഷനിൽ ആ വീവിങ് ഡിസൈൻ തന്നെ വന്നേക്കുന്നു. ആ ലോവറിലും അതേപോലെ തന്നെ ബോർഡർ വന്നേക്കുന്നു. മുന്താണിയുടെ പോർഷനിൽ ആ ബ്ലൂ ഷെയ്ഡ് ചേർന്നിട്ട് വെർട്ടിക്കൽ ലൈൻസ് വന്നിരിക്കുന്നു. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് സാരിയുടെ ലുക്ക് വരുന്നത്. അടുത്തത് വന്നേക്കുന്നത് മസ്റ്റേർഡും റെഡും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷനാണ്. നല്ല ഭംഗിയാണ് ഈ സാരി കാണാൻ. ഈ ഓരോ സാരീസും ഇൻഡിവിജ്വലി നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സാരി ലവേഴ്സിനും കോട്ടൺ സാരീസ് ലവേഴ്സിനും ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. ഇതാണ് സാരിയുടെ ലുക്ക് വരുന്നത്. അപ്പോൾ പോർഷനിൽ ആ ഒരു യെല്ലോയും ബ്ലാക്കും കൂടെ കയറിയിട്ടൊരു ചിക്കു കളറും മെറൂണും ബ്ലാക്കും സ്ട്രൈപ്സ് വന്നേക്കുന്നു. ഗോൾഡൻ ബീച്ച് കളറിലെ വീവിങ് ഡിസൈൻ, അതിനകത്ത് ബ്രിക്ക് റെഡ് കളറിലെ പിബ് പോലെ വന്നിരുന്നു. ഫുള്ളായിട്ട് ബ്രിക്ക് റെഡും മസ്റ്റേർഡ് യെല്ലോയും ബ്ലാക്കും കൂടെ ഉള്ള ചെക്ക് വീവി. മുന്താണിയിൽ ആ ബ്ലാക്ക് ഈ ബോർഡറിൽ വന്നിരിക്കുന്ന ആ ഒരു ലുക്കിലാണ് എൻ്റെ ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ്, പ്ലെയിൻ ബ്രിക്ക് റെഡ് കളർ ബ്ലൗസൊക്കെ വെയർ ചെയ്താൽ നല്ല ഭംഗിയാട്ടോ. റണ്ണിങ് ആയിട്ട് എൻ്റെ ബ്ലൗസ് പീസ് വരുന്നുണ്ട്.
അടുത്ത കളർ, ഇതെല്ലാം ഷെയ്ഡ്സ് ഭയങ്കര ഭംഗിയാണ്. അടുത്ത കളർ വന്നിരിക്കുന്നത് ഭയങ്കര ഒരു റെയർ ഷെയ്ഡാട്ടോ. കളർ എന്ത് പറയണമെന്ന് തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും. ഇവിടെ വന്നിരിക്കുന്നത് മെജന്തയും ബ്ലൂവും പേർപ്പിളും കൂടെ, മെജന്തയും ബ്ലൂവും കൂടെ വന്നിട്ടൊരു പേർപ്പിൾ ടിൻ്റാണ് വന്നിരിക്കുന്നത്. ബോഡിയിൽ വന്നിരിക്കുന്നത് ടീൽ ബ്ലൂ കളറും മെജന്തയും ബേജും ഒരു ടിഷ്യൂ ഫീല് പോലെ വരുന്ന പോലെ ആ ഒരു യെല്ലോ ടിൻറ്റും അതിനകത്ത് വരുന്നുണ്ട്. പേർപ്പിളാണ് അതിൻ്റെ അപ്പർ ലോവർ വന്നിരിക്കുന്നത്. ടീൽ ബ്ലൂ കളറിലെ ജാലി വീവിങ് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. മുന്താണിയുടെ പോർഷൻ, മുന്താണിയുടെ പോർഷൻ ആ ബോർഡറിൽ വന്നിരിക്കുന്ന ആ ബ്ലൂ ആൻഡ് പേർപ്പിൾ ഷെയ്ഡിനോട് മാച്ച് ചെയ്ത് നിൽക്കുന്നതാണ് അതിൻ്റെ മുന്താണിയുടെ പോർഷൻ. ഇതാണ് മുന്താണി, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് അതിൻ്റെ മുന്താണി ഫിനിഷിങ് നിൽക്കുന്നത്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. ഇങ്ങനത്തെ സാരീസ് നമ്മൾ വെയർ ചെയ്യുമ്പം പ്ലീറ്റ് ചെയ്ത് ഇഷ്ടമുള്ളവർക്ക് പ്ലീറ്റ് ചെയ്തെടുക്കാം, പ്ലീറ്റ് ചെയ്ത് ഇഷ്ടമുള്ളവർക്ക് പ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വൺ ലെയർ ആയിട്ട് കൊടുക്കാനാണെങ്കിലും നല്ല ഭംഗിയാണ്. വൺ ലെയർ ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒന്ന് സ്റ്റാർച്ച് റിമൂവ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബോഡി ഷേപ്പിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. കാരണം ഇതിനൊരു ഇച്ചിരി, ഇപ്പം ഞാൻ അതിൻ്റെ വൺ ലെയർ ആയിട്ടും കൂടെ കാണിച്ചു തരാം. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒരു ഇച്ചിരി പടപടാന്ന് നിൽക്കുന്നൊരു ഫീലുണ്ട്. പക്ഷെ ഒന്ന് ഉടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കത് നീറ്റായിട്ട് പ്ലീറ്റ് ചെയ്ത് വരുന്നതാണ്. ഇപ്പം നല്ല, ഇപ്പം കോളേജിൽ ഇപ്പം നമുക്ക് റെഗുലറായിട്ട് കോളേജിൽ പോകണ്ട, ഇപ്പം ഓൺലൈൻ ക്ലാസ്സസൊക്കെ ആണെങ്കിലും, പക്ഷേ കോളേജിൽ പഠിപ്പിക്കുന്ന ചില മിസ്മാരെയൊക്കെ നമുക്ക് എനിക്കൊക്കെ എപ്പോഴും ഉണ്ട്. നല്ല കോട്ട സാരി, ബംഗാൾ കോട്ടൺ സാരീസൊക്കെ കൊടുത്ത് നല്ല സ്റ്റിഫായിട്ട് വരുന്ന മിസ്മാർ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ടിപ്പ്, മറ്റേ സാരി ലവേഴ്സിന് ഭയങ്കര രസമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഇതാണ് എൻ്റെ സാരി. ഇനി അടുത്തത് വന്നേക്കുന്നത് നമ്മൾ ഫസ്റ്റ് കണ്ട പോലത്തെ സാരിയാണ്. ടാൻ സാരീസിൽ തന്നെ ഡബിൾ ബോർഡർ വരുന്ന പോലത്തെ ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന അപ്പറിലും ലോവറിലും. ഇപ്പം നമ്മൾ ആദ്യം കണ്ടത് ഒരു ചിക്കു ബേസ് ആയിരുന്നെങ്കിൽ ഇത് ഇച്ചിരിയും കൂടി ഒരു മെഹന്തി ടോൺ കൂടുതലായിട്ട് വരുന്നതാണ്. അതിൻ്റെ ലോവറിൽ ബ്ലാക്ക് കളർ. ഇത് ഹൈറ്റ് ഉള്ളവർക്ക് പറ്റില്ല, മറ്റ് സാരീസ് എല്ലാം ഹൈറ്റുള്ള, മീൻ ഹൈറ്റ് കുറഞ്ഞവർക്കും കുഴപ്പമില്ല കേട്ടോ. ഞാനിങ്ങനെ എടുത്ത് പറയുന്ന വേറൊന്നും കൊണ്ടല്ല, നമ്മൾ മേടിച്ചിട്ട് നമ്മൾ ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇച്ചിരിയും കൂടെ ഷോർട്ടായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിന് വിഷമം തരത്തില്ല. അതുകൊണ്ടാണ് ഞാനത് എടുത്തായിട്ട് പറഞ്ഞത്. ഇതാണ് അപ്പർ പോർഷനിൽ ബ്ലാക്ക്, ലോവറിലും ബാക്ക് വീതിയുള്ള ബോർഡർ. അതിൻ്റെ ഇടയ്ക്ക് ത്രെഡ് വീവിങ് പാറ്റേൺ ഉണ്ട്. മുന്താണി വന്നേക്കുന്നത് ആ ഒരു കണ്ടോ, ഈ ഒരു വീവിങ് പാറ്റേൺ വന്നേക്കുന്നതാണ് മുന്താണി. ബ്ലൗസ് പീസ് കണ്ടിന്യൂസ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ഇത്. പ്ലീറ്റ്സിൻ്റെ പോർഷനിലും ആ ഒരു വീവിങ് ഡിസൈൻ, മുന്താണിയിൽ വന്നേക്കുന്ന സെയിം വീവിങ് ഡിസൈൻ തന്നെയാണ് പ്ലീറ്റ്സിൻ്റെ പോർഷൻ വന്നേക്കുന്നത്. ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ്. ഇത് ആ ചിക്കു ഷെയ്ഡിൻ്റെ കോമ്പിനേഷനിൽ തന്നെയാണ്, ചെറിയൊരു വേരിയേഷൻ മാത്രം അതിനകത്ത് വരുന്നുണ്ട്. ഇത് പാർട്ട്ലി ആയിട്ടാണ് ഈ സാരി വന്നേക്കുന്നത്. മറ്റതെല്ലാം ആ പ്ലീറ്റ്സിൻ്റെ പോർഷൻ മാത്രമായിട്ടേ വന്നിട്ടുള്ളൂ, ഇത് ഫുൾ പാർട്ട്ലി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ പോർഷൻ ഫുള്ളായിട്ട്, ഇതുണ്ടോ, ഫുള്ളായിട്ട് പ്ലീറ്റ്സിൻ്റെ പോർഷൻ ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പം ഓരോ സാരീസും നിങ്ങൾ കോഡ് നോക്കി പർച്ചേസ് ചെയ്യുക. മുന്താണിയുടെ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതെല്ലാം ടാൻ കാറ്റഗറിയിലുള്ള ബംഗാൾ കോട്ടൺ സാരീസാണ്. ജെറി വീവിങ് അല്ല, ത്രെഡ് വീവിങ് ആണ് വന്നിട്ടുള്ളത്. സോഫ്റ്റ് കോട്ടൺ ആണ്, സാരി ലവേഴ്സിന് വൺ ഓഫ് ദ ഫേവറേറ്റ് കളക്ഷനാണ് ബംഗാൾ കോട്ടൺ സാരീസ്. അപ്പം ഓൺലൈനായിട്ട് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാം. www.aham.store എന്നാണ് വെബ് പേജിൻ്റെ ലിങ്ക് വരുന്നത്.